അഞ്ചാറ് വർഷം മുമ്പ് ഒരിക്കൽ എന്നോട് എൻ്റെ ഉമ്മ ചോദിച്ചു, നീ എന്താ ഇപ്പോൾ ക്രിക്കറ്റ് കളിയൊന്നും കാണാറില്ലേന്ന്. അന്ന് ഞാൻ ഒരു ചിരി മാത്രമാണ് മറുപടിയായിട്ട് നൽകിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മറുപടി പറയണമെന്ന് തോന്നി. അതിവിടെ ഞാൻ പറയുകയാണ്. പക്ഷേ ആ ഒരു മറുപടി പറയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നെ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള പല ആളുകളെയും അദ്ദേഹം എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് 80s 90s കിഡ്സ്, അതിന് മുമ്പോട്ടുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ സാധ്യമാകും. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ചാനലിൽ മാത്രം കിട്ടുന്ന ഒരു ചെറിയൊരു ടി വി. അതിലെ DD നാഷണലിലൂടെയായിരുന്നു അന്ന് ഞങ്ങൾ ക്രിക്കറ്റ് കളി എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത്. ക്രിക്കറ്റ് കളിയുള്ള ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു ഒരു മേളം തന്നെയാണ്. ഞാൻ, വാപ്പ, അതുപോലെ തന്നെ ഉപ്പൂപ്പ, മുത്താപ്പ, ഇഷാമ, അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വളരെ ആവേശത്തോടു കൂടിയാണ് കാണുന്നത്. അന്ന് ഞാനും ഇഷാമൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു കൗതുകത്തോടും കൂടിയാണ് കാണുന്നത്. വളരെ ചെറുതായിരുന്നു, ഒന്ന് 5-6 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അപ്പം ആ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് പിന്നീട് ഈ ഒരു ക്രിക്കറ്റ് കളി വീട്ടുമുറ്റത്ത് കളിച്ചു തുടങ്ങുന്നതും. എല്ലാവരെ പോലെ തന്നെയും കൂടുതൽ ഇഷ്ടം ബാറ്റ് ചെയ്യാനായിരുന്നു. ബാറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിലൂടെ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയ മനുഷ്യൻ്റെ ഷോട്ടുകളാണ് സത്യം പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ കളികൾ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യയുടെ കളി ഉള്ള ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മാത്രം വരുന്നൊരു പ്രത്യേകതരം ഒരു വയറുവേദനയുണ്ട്. അന്ന് മിക്കവാറും സ്കൂളിൽ പോകത്തില്ല. മിക്ക ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് പോകാതെയൊക്കെ ഇരിക്കും. അന്നാണെങ്കിൽ സത്യം പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് TV ഒന്നും കാണാൻ പറ്റത്തില്ലോ. അപ്പം വീട്ടിൽ ഉപ്പ എങ്ങനെയാണേലും കളി കാണും. അപ്പം നമ്മൾ ഈ ഒരു കതവിൻ്റെ ഒരു പ്രത്യേക ഗ്യാപ്പിലൂടെ ഇരുന്ന് മുറിയിലിരുന്നിട്ട് വേണം ഈ ഒരു കളിയൊക്കെ കാണാൻ. ഉമ്മ വരുന്നുണ്ടോയെന്ന് നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് കൂടെ കളിയും കാണണം. പിന്നെ അല്ലാതെ നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുന്ന ദിവസം ഇന്ത്യയുടെ കളി നടക്കുകയാണെന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അറിയാലോ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പഠിക്കണം, ഹോംവർക്ക്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണല്ലോ നമ്മുടെ ഈ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മകൾ നോക്കുമ്പോഴത്തേക്കും. പക്ഷെ അന്ന് സച്ചിൻ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കളി കാണാനായിട്ടൊരു പ്രത്യേക പെർമിഷനാണുള്ളത്. പക്ഷെ സച്ചിൻ ഔട്ടായി കഴിഞ്ഞാൽ അപ്പം വിളി വരും, സച്ചിൻ ഔട്ടായിട്ട് വന്നിരുന്ന് പടിയടാ. സച്ചിൻ 90 കഴിഞ്ഞ് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്ത വെപ്രാളമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. സച്ചിൻ നേരിടുന്ന ഓരോ ബോളും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഫീലാണ്. സച്ചിൻ അങ്ങനെ ഔട്ടായി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കുണ്ടാകുന്നൊരു വിഷമം, സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം തന്നെ പോകും. അഥവാ സച്ചിൻ സെഞ്ചുറി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഫീലാണ്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ, സ്പോർട്സ് പേജിൽ ആ ഒരു വാർത്ത വായിക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരിക്കും. മടൽ ബാറ്റിൽ MRF എന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഓരോ ബൗണ്ടറി അടിക്കുമ്പോഴും മനസ്സിലിങ്ങനെ പറയും, ഞാൻ സച്ചിനാണെന്നും ഞാനും ഇതേപോലെ ഒരു നാൾ ഇന്ത്യക്ക് വേണ്ടി ബൗണ്ടറികളും സിക്സുകളും സെഞ്ചുറികളും ഒക്കെ അടിച്ച് വാരിക്കൂട്ടുവന്നു. ഒരു കളിക്കാരനെന്നതിലുപരി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടും ഇന്ത്യയുടെ ഒരു വീരപുത്രനായിട്ട് മാറിയിട്ടൊരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 1987 ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള വേൾഡ് കപ്പിൽ വെറും ഒരു ബോൾ ബോയ് ആയിരുന്ന 14-കാരൻ തൊട്ടടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കുപ്പായമണിഞ്ഞു. പിന്നീട് 24 വർഷങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ പൂർത്തിയാകുന്ന ദിവസം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2013 നവംബർ 14, ആ ഒരു ദിവസം കോടിക്കണക്കിനാകുന്ന ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ വിങ്ങലേൽപ്പിച്ച് അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കി, ഞാൻ സ്നേഹിച്ചതും നെഞ്ചിലേറ്റിയതും ആ ഒരു ക്രിക്കറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ ആയിരുന്നില്ല, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിരുന്നു. My life between 22 yards for 24 years. It's hard to believe that that wonderful journey is coming to an end. Enjoy the game and chase your dreams. I think dreams do come true. I had to wait for one for 22 years. We won the World Cup after 22 years of international cricket. So dreams do come true. So don't stop chasing your dreams.